ഇതാ ബിരിയാണി, ബിരിയാണി ശരീരമായി ഉണ്ടാക്കിയ ബിരിയാണി ആണോ? ആരുണ്ടാക്കിയാണ് ഇതിന്റെ ഇല? മനോഹരമായ ഇല ബിരിയാണി അടിപൊളിയാ. ആരാണ്, ആരുണ്ടാക്കിയാണ്? ബഷീർ കൈ ഉണ്ടാക്കിയാണ്. ഓക്കെ, ശരീരമായി എങ്ങൾ ഉണ്ടാക്കിയ അല്ലല്ലേ ബഷീർ കൈ? ശരീരമായി ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ഓക്കെ, അച്ചാറാണ് ബഷീർ കൈ, ശരീരമായിന്റെ ബിരിയാണിയാണ്. തീർച്ചയായും ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പേശികളുടെ ഡെവലപ്മെന്റിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കുറച്ച് ഗുണങ്ങൾ പറയണം. നമ്മൾ വെറുതെ എങ്ങനെ ബിരിയാണി ബിരിയാണി എന്ന് കുറ്റപ്പെടുത്തിയ ഒരു കാര്യമല്ലല്ലോ. അപ്പൊ വല്ലപ്പോഴൊക്കെ ഊർജം കിട്ടണ്ടേ ബാവേ. അപ്പൊ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അമിതമാവാതിരുന്നാൽ മതി, അമിത എണ്ണ ഇടാതിരുന്നാൽ മതി. അപ്പൊ അതിന് പെട്ടെന്നൊരു ഊർജം കിട്ടാൻ വേണ്ടിയുള്ള കാർബോഹൈഡ്രേറ്റും ബിരിയാണി സപ്ലൈ ചെയ്യും. കഴിക്കുമ്പോണ്ടല്ലോ ഇതിലുള്ള ചിക്കനിൽ നിന്ന് നമുക്ക് ഒരുപാട് ധാതുക്കൾ നമുക്ക് കിട്ടും കേട്ടോ, ഒരുപാട് എലിമെന്റ്സ് കിട്ടും. സെലീനിയം, നിയാസിൻ. പിന്നെ ഈ ചിക്കൻ ബിരിയാണിയിൽ നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ കുറേ പച്ചക്കറികളും ഉണ്ട്, ഇതാ മനസ്സിലായില്ലേ, വെറും ഒരു ഇതല്ല. പക്ഷേ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുമ്പം ഒരു നേരം ഇത് കഴിക്കുമ്പം ബാക്കി സമയത്ത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് വേണം. നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ നമ്മളെ ഭക്ഷണത്തിൻ്റെ പകുതി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടണം. ഫ്രൂട്ട്സ് ആൻഡ് വെജ് കിട്ടിയെന്ന് ഉറപ്പാക്കിയിട്ട് വല്ലപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കുന്നതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാമല്ലോ മഞ്ഞളിടും ഇഞ്ചിയിടും വെള്ളുള്ളിയിടും. ഇത് മൂന്നിനും എന്താ ഗുണമെന്നറിയോ? ഇത് മൂന്നും നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി, നമ്മുടെ ശരീരത്തിൽ നീർവീക്കല്ലാതാക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരളവിൽ ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഓവറാവരുത്. കാരണം കലോറി ഇത്തിരി കൂടുതലാണ്. നിയാസിന്, ഫോസ്ഫറസ്, സീലിയം എന്നൊക്കെ നമ്മളെ ചിക്കൻ നമുക്ക് കിട്ടും. പക്ഷേ ഈ ചിക്കൻ, ഈ ബിരിയാണിയിൽ ഞങ്ങൾ വളരെ എണ്ണ കുറച്ചിട്ട് ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ.